നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ തുടരുന്നിടെ വാടനപ്പള്ളി തൃത്തല്ലൂരിൽ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. മണ്ണുത്തി വടക്കഞ്ചേരി റോഡിന്റെ ശോചനീയാവസ്ഥയുടെ കുറ്റവാളികളായ കരാർ കമ്പനിക്ക് കേന്ദ്ര സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ. പ്രളയ ദുരിതാശ്വാസത്തിൽ പഞ്ചായത്തും റവന്യൂ അധികൃതരും തങ്ങളുടെ വിവേചനം കാണിക്കുന്നുവെന്ന് എടുത്തിരുത്തി 10 വാർഡിലെ സുനാമി കോളനി നിവാസികൾ. വാർത്തകൾ വിശദമായി. ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ തുടരുന്നതിനിടെ വാടനപ്പള്ളി തൃത്തല്ലൂരിൽ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. നാട്ടുകാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് തുടർ നടപടികൾ പൂർത്തീകരിച്ചത്. ഇന്നു രാവിലെ 9:30 തൃത്തല്ലൂർ ഏഴാങ്കലിൽ നിന്നാണ് ദേശീയപാത അളവെടുപ്പ് തുടങ്ങിയത്. ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ പാർവതി ദേവിയുടെ നേതൃത്വത്തിൽ 2 യൂണിറ്റുകളായി തിരിഞ്ഞായിരുന്നു അളവെടുപ്പ് തുടങ്ങിയത്. ഒട്ടേറെ വീടുകളും സ്ഥലങ്ങളും ഒഴിപ്പിക്കുന്ന നിലപാടിനെതിരെ ആക്ഷൻ കൌൺസിൽ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് സമരം ശക്തമായത്. അളവെടുപ്പ് തുടങ്ങിയതിന് പിന്നാലെ തൃത്തല്ലൂർ മീൻചന്തയ്ക്ക് കിഴക്ക് ഭാഗത്ത് വെച്ച് നാട്ടുകാർ അധികൃതർ നടത്തിയ അളവെടുപ്പ് തടയുകയായിരുന്നു. വലപ്പാട് SHO TK ഷൈജു, വാടനപ്പള്ളി SI MK രമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘമാണ് സ്ഥലത്തുണ്ടായിരുന്നത്. എതിർപ്പുമായി എത്തിയ നാട്ടുകാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അളവെടുപ്പ് തടഞ്ഞ വാടനപ്പള്ളി ആക്ഷൻ കൌൺസിൽ നേതാവ് ഗിരീഷ് മാത്തുക്കാട്ടിൽ, വലപ്പാട് ആക്ഷൻ കൌൺസിൽ നേതാവ് KH മിഷോ തുടങ്ങിയവരെ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നാളെ രാവിലെ ഏംഗൽസ് നഗറിൽ ദേശീയപാത അളവെടുപ്പ് തുടരാനാണ് അധികൃതരുടെ നീക്കം. ഇവിടെയും ശക്തമായ എതിർപ്പുമായി എത്താനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. മണ്ണുത്തി വടക്കഞ്ചേരി റോഡിന്റെ ശോചനീയാവസ്ഥയുടെ കുറ്റവാളികളായ കരാർ കമ്പനിക്ക് കേന്ദ്ര സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ. കുതിരാനിലെയും 6 പാതയിലെയും തകർച്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF ഒല്ലൂർ മണ്ഡലം കമ്മിറ്റി പട്ടിക്കാട് സെന്ററിൽ ആരംഭിച്ച ജനകീയ പ്രക്ഷോഭ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MLA സഖാവ് രാജനാണ്. ഈ രണ്ട് സഖാക്കളും നമ്മുടെ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത ഘട്ടങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കുക. ജനങ്ങൾക്ക് വേണ്ടിയും നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന MPയും MLAയും രാജിവെച്ചാൽ ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. MPയും MLAയും അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യത്യസ്ത ഘട്ടങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തുണ്ടായ വലിയ പ്രളയമുണ്ടായിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ റോഡ് വലിയതുള്ള ഗതാഗത കുരുക്കുണ്ടാക്കി. ആ സന്ദർഭത്തിൽ സഖാവ് രാജൻ അതുപോലെ സഖാവ് CM ജയദേവനും എല്ലാം തന്നെ ഇടപെട്ടുകൊണ്ടാണ് കളക്ടറേറ്റിൽ യോഗം കൂടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മണ്ണുത്തി വടക്കഞ്ചേരി 6 പാതയുടെ കരാർ കമ്പനിയായ KMCCയെ വേണ്ട വിധം നിയന്ത്രിക്കാതെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതാണ് പണികളിൽ പാളിച്ചകൾ സംഭവിക്കുന്നതും ദേശീയപാതയിൽ ആവർത്തിക്കുന്ന അപകടങ്ങൾക്ക് കാരണമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. ഈ മാസം 23 വരെ നടത്തുന്ന സമരം ഫലം കണ്ടില്ലെങ്കിൽ മറ്റു സമരമാർഗങ്ങൾ ആവിഷ്കരിക്കുമെന്നും രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. LDF ഉല്ലൂർ മണ്ഡലം കൺവീനർ TR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CN ജയദേവൻ MP, കെ രാജൻ MLA, CPM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MM അവറാജൻ, വർഗീസ് കണ്ടംകുളത്തി തുടങ്ങിയവർ സംസാരിച്ചു. പ്രളയ ദുരിതാശ്വാസത്തിൽ പഞ്ചായത്തും റവന്യൂ അധികൃതരും തങ്ങളോട് വിവേചനം കാണിക്കുന്നുവെന്ന് എടുത്തിരുത്തി 10 വാർഡിലെ സുനാമി കോളനി നിവാസികൾ. August 16 പ്രളയത്തെ തുടർന്ന് ചന്ദ്രാപ്പിന്നി പെരുമ്പടപ്പ് സ്കൂളിലും ബന്ധുവീടുകളിലുമായി കഴിഞ്ഞ 13 കുടുംബങ്ങളാണ് പരാതിയുമായി രംഗത്ത് വന്നത്. പ്രളയസമയം കോളനിയിലേക്ക് എത്തി നോക്കാത്ത പഞ്ചായത്ത് അംഗം അടക്കമുള്ളവർ വീട്ടിൽ വെള്ളം കയറാത്തതിനാൽ ആനുകൂല്യത്തിന് അർഹതയില്ല എന്ന് പറഞ്ഞ ഇവരുടെ അപേക്ഷകൾ തിരിച്ചു നൽകിയതായും പറയുന്നു. എന്നാൽ വീട്ടിൽ നിന്ന് പോകുന്ന ദിവസം വാതിൽപ്പടിക്കൊപ്പം വെള്ളം കയറിയതിൻ്റെ വീഡിയോ അടക്കം പലരുടെയും കയ്യിലുണ്ട്. 6 ഇവർ ക്യാമ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പോയ ശേഷം വീണ്ടും വെള്ളം പൊങ്ങിയിരുന്നു. പലരുടെയും വീടിൻ്റെ അകവും ചുവരുകളും വിണ്ടുകീറിയ അവസ്ഥയിലാണ്. വെള്ളം കയറി ചുവരിലുണ്ടായ അടയാളവും കാണാം. സമീപത്തെ വലിയ സമ്പന്മാർക്ക് പോലും ആനുകൂല്യം നൽകിയപ്പോൾ തങ്ങളോട് പക പോക്കുകയാണെന്ന് കോളനിക്കാർ പരിതപിക്കുന്നു.
പലരും അപേക്ഷയുമായി കളക്ടറെ സമീപിച്ചിരിക്കുകയാണ്. ആനുകൂല്യം കൈപ്പറ്റിയാൽ പോലീസ് കേസ് വരും എന്ന് അധികൃതർ ഭീഷണിപ്പെടുത്തുന്നതായും കോളനി നിവാസികൾ പറഞ്ഞു. കയറി വന്നത് വെള്ളം കയറിയ സമയത്ത് വീട് ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഈ അന്ന് തന്നെ 16-ാം തീയതി രാവിലെ ഇവിടുന്ന് പോയി. അതിന് അത് വെള്ളം ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ അകത്തേക്ക് വെള്ളം കയറി. ഇത് മെമ്പർക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ മെമ്പർ അത് തീരെ സമ്മതിക്കണില്ല. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം കിട്ടിയില്ല. ഞങ്ങൾ പൈസക്ക് വേണ്ടിയല്ല സംസാരിക്കണം, ഞങ്ങളെ കള്ളികളാക്കി. ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ ആ ചേട്ടൻ കൊണ്ടിച്ചാന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ലാന്ന്. 4-5 ദിവസം കണ്ടാണ് ഇവിടുന്ന് വണ്ടികളൊക്കെ പോയി തുടങ്ങി. ഇവിടെ രജിസ്റ്റർ ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് പെയ്ത്തൊള്ളാക്കി അവരെ തള്ളിക്കളഞ്ഞു. മെമ്പർ മാത്രമേ ആരോ വിളിച്ചു പറഞ്ഞു പറഞ്ഞു ചെയ്യണത്. ഞങ്ങൾ 15 വീട്, അതിൽ 2 വീട്ടിൽ ആളില്ല. പിന്നെ 13 വീടുണ്ട് ഞങ്ങളിവിടെ. ഞങ്ങൾക്കണത് അറിയാ കാണാൻ. ഞങ്ങൾക്ക് അവരാരും ഞങ്ങളെ ഒരു മെമ്പറും കൂടി തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നിട്ട് ഇന്നലെ 3 ആൾക്കാരെയും കൊണ്ട് വന്ന്, 3 പിള്ളേരെയും കൊണ്ട് വന്നിട്ട് വെള്ളത്തിന് അടയാളപ്പെടുത്തി ഞങ്ങൾ ഫോട്ടോ എടുത്ത് പോയിട്ട് വന്ന് സാറ്റലൈറ്റിൽ നിങ്ങളെ വെള്ളം കയറിയിട്ടില്ല എന്നാണ് തെളിഞ്ഞിരിക്കണേന്ന്. 15-ാം തീയതി, 16-ാം തീയതി, 17-ാം തീയതി കഴിഞ്ഞ സംഭവം ഈ 17-ാം തീയതിയാണ് വന്നത്. അപ്പൊ എവിടെ നിന്ന് ഇതിന്റെ തെളിവ് കിട്ടും? അന്ന് വന്ന് നോക്കിയില്ല എല്ലാരും. അന്ന് ഞങ്ങൾ ഒരാളെയും കണ്ടുമില്ല. ഞങ്ങൾ ഈ മെമ്പർ പറഞ്ഞു നിങ്ങൾ കലക്ടർക്ക് മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് ആർക്കുമല്ല നിങ്ങൾ പരാതി കൊടുത്ത നിങ്ങൾക്ക് വെള്ളം കയറിയിട്ടില്ല എന്ന് തറപ്പിച്ച് പറയണം. അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. അതേസമയം സാറ്റലൈറ്റ് ദൃശ്യത്തിൽ ഇവരുടെ വീടുകളിൽ വെള്ളം കയറിയതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇവർക്ക് ആനുകൂല്യം നൽകിയാൽ സമീപത്തെ നിരവധി കോളനി നിവാസികൾക്ക് സഹായം നൽകേണ്ടി വരും എന്നുമാണ് അധികൃതരുടെ വിശദീകരണം. പ്രളയത്തിലും മഴയിലും തകർന്ന കുഴിയായ ചന്ദ്രാപ്പിനിയിലെ ദേശീയപാത അപകടക്കെണിയായി മാറുന്നു. ചന്ദ്രാപ്പിനിയിലെ SN വിദ്യാഭവൻ സ്കൂൾ മുതൽ തെക്ക് കനറാ ബാങ്ക് വരെയുള്ള 1.5 കിലോമീറ്ററിനുള്ളിൽ 4 ഇടത്താണ് ദേശീയപാത പൊട്ടിപ്പൊളിഞ്ഞ് വൻ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ വീണ് നിരവധി പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. ഈ മേഖലകളിൽ ഗതാഗതക്കുരുക്കും പതിവാണ്. ജനങ്ങളുടെ പരാതിയെ തുടർന്ന് ദേശീയപാത അധികൃതർ വലിയ കുഴികൾ താൽക്കാലികമായി നികത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും തുറന്ന അവസ്ഥയിലാണ്. കൂടാതെ പൊടിശല്യവും രൂക്ഷമാണെന്ന് വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും പറഞ്ഞു. ഹൈവേയില് 2 സ്റ്റോപ്പ് അടുത്തടുത്ത് പിന്നെ എല്ലാ ബാങ്കുകളും എല്ലാം ഇവിടെ തന്നെ ഒരു സ്ഥലത്ത് 300-400 മീറ്റർ, ശരിക്കും പറഞ്ഞ 400 മീറ്റർ ദൂരം തീരെ റോഡില്ലാത്തൊരവസ്ഥയാണ്. റോഡെന്ന് അറിയുന്നില്ല. അങ്ങനെ കൊണ്ടുപോയും പാറമട വരി എപ്പോഴും 2-വീലറാണ്. അതിനിടയിൽ കൂടെ 2-വീലർ വരുമ്പോൾ എപ്പോഴും വിളിച്ചു ഒരു 2-വീലർ അതിൻ്റെ മൂട്ടിലെടുത്തിട്ട് ആളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇടയ്ക്ക് മുമ്പ് തുടങ്ങിയിട്ടുള്ളതാണ് റോഡ് മാസമായി തുടങ്ങിയത്. ഇവരെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു മുൻകരുതലും ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് ശരിയാക്കാം. പഞ്ചായത്തുകാരോ ആരാ വേണ്ടപ്പെട്ടവരില്ലാൽ ശരിയാക്കാം. മഴ മാറിയാൽ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുമെന്ന് അധികാരികൾ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയും നടപ്പിലായിട്ടില്ല. വലപ്പാട് മുതൽ മൂത്തകുന്നം വരെ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ ടെൻഡർ അനുമതിയായിട്ടുണ്ടെന്നും സാധന സാമഗ്രികളുടെ ക്ഷാമമാണ് പണി വൈകാൻ കാരണമെന്നും ദേശീയപാത അധികൃതർ പറയുന്നു. സാധന സാമഗ്രികൾ ലഭിച്ചാൽ അടുത്തയാഴ്ച തന്നെ പണി ആരംഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു. തൃശൂർ കൊടകര പുലിപ്പാറക്കുന്നിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. 46 വയസ്സുള്ള ബേബിയെയാണ് ഭർത്താവ് കൊലപ്പെടുത്തിയത്. ബേബിയെ കൊലപ്പെടുത്തിയ ശേഷം തീ കൊളുത്തി ജീവനൊടുക്കാൻ ശ്രമിച്ച ഭർത്താവ് സുബ്രുവിനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇയാളുടെ ശരീരത്തിന്റെ പകുതിയോളം ഭാഗത്ത് പൊള്ളലേറ്റിരുന്നു. കുടുംബ വഴക്കാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. കയ്പമംഗലം പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഒക്ടോബർ 11 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് NDA BJP സ്ഥാനാർത്ഥിയായി KG ദിലീപ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖിനാണ് പത്രിക സമർപ്പിച്ചത്. സ്ഥാനാർത്ഥിയോടൊപ്പം കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി AR അജിഘോഷ്, BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് PS അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് ജ്യോതിബാസ് തേവർക്കാട്ടിൽ, ജനറൽ സെക്രട്ടറി CK പുരുഷോത്തമൻ, സെൽവൻ മനക്കാട്ടുപടി, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അശോകൻ പാണാട്ട്, സെക്രട്ടറി സതീശൻ തെക്കിനിയേട് എന്നിവർ സന്നിഹിതരായിരുന്നു.
ഇന്ധന വില വർധനവിനും വിലക്കയറ്റത്തിനും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ AITUC കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റി മതിലകത്ത് സായാഹ്ന ധർണ നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TP രഘുനാഥ് അധ്യക്ഷനായി. PV മോഹനൻ, KS ജയ, VA കൊച്ചുമൊയ്തീൻ, KC ശിവരാമൻ, CK ഗോപി, ശ്രീരാജ് തുടങ്ങിയവരും സംസാരിച്ചു. ഇനി ഇടവേള.